നമസ്കാരം, വെൽക്കം ബാക്ക് ടു അമൃത്. ഇന്ന് ഞാൻ വളരെ സിമ്പിളും ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ചക്കയുടെ പലവിധ വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചക്കയുടെ ഏകദേശം എല്ലാ പാർട്സും വെച്ചിട്ട് നമ്മൾ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് നമ്മൾ ചക്കക്കുരു ആയിട്ടാണ് ഷേക്ക് ഉണ്ടാക്കുന്നത്. ചക്കക്കുരും ബദാമും വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഷേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, ഇതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സാവണ്ടേ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ചക്കക്കുരു ഷേക്ക് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. 15 ചക്കക്കുരു വേവിച്ചെടുത്തതാണ്. അതുപോലെ തന്നെ 15 ബദാം 3 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ പുറമേനുള്ള തൊലി കളഞ്ഞ് എടുത്തു വെച്ചതാണ്. പിന്നെ 1 കപ്പോളം തണുത്ത ഐസ് ക്യൂബ്സ് ആക്കിയിട്ടുള്ള പാല്, പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര. പിന്നെ നമ്മൾ ഷേക്ക് ചെയ്യുമ്പം അതിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് കുറച്ചുകൂടെ എക്സ്ട്രാ പാല് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഷേക്ക് അടിക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ബ്ലെൻഡർ എടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചക്കക്കുരു ഇട്ട് കൊടുക്കാം, ബദാം ഇട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അടുത്തായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തണുത്ത ഐസ് ക്യൂബ്സ് ആയിരുന്ന പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ലൂസാക്കാനായിട്ട് ഞാൻ 1 കപ്പോളം പാല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സിമ്പിളും ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ചക്കക്കുരു ബദാം ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ പൊളിച്ചതും അതുപോലെ തന്നെ ബദാമിൻ്റെ എസൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞങ്ങൾക്കിവിടെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഫ്ലേവറാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെയും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പം അടുത്തൊരു വീഡിയോ ആയി കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.